ശൗ ചേട്ടാ, നമസ്കാരം. ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കുറച്ച് നാളായി ABC യിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു. ചേട്ടൻ വന്നതിൽ സന്തോഷം. ചേട്ടാ, നമ്മൾ ഇന്നത്തെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയാണ്. വേറെ ആരെക്കാട്ടിലും നല്ല രീതിയിൽ സുരേഷ് ഗോപിയെ കുറിച്ച് ചേട്ടന് സംസാരിക്കാൻ പറ്റും എന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ട്രോളുകൾ നേരിട്ട ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. തൃശൂർ എടുക്കുമോ, തൃശൂർ എങ്ങനെ സുരേഷ് ഗോപിക്ക് എടുക്കാൻ പറ്റും, എടുത്താൽ പൊങ്ങുമോ എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള ട്രോളുകൾ. എന്നാൽ സുരേഷ് ഗോപി അതിഗംഭീരമായിട്ട് വന്നു. ലൂർദ് മാതാവിന്റെ പേരിൽ പോലും വളരെയധികം അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. സുരേഷ് ഗോപി വന്നു, തൃശൂർ 5 കൊല്ലം പ്രവർത്തിച്ചു. അതിഗംഭീരമായി അന്തസ്സായിട്ട് സുരേഷ് ഗോപി തൃശൂർ എടുത്തു. ചില്ലറ ഭൂരിപക്ഷമല്ല, 75,000-ൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി തൃശൂർ എടുത്തു. ഇപ്പൊ കേന്ദ്ര മന്ത്രിയായി സുരേഷ് ഗോപി ഇരിക്കുന്നു. അപ്പൊ സുരേഷ് ഗോപി തൃശൂർ എടുത്തപ്പോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഉൾട്ടയടിച്ചു. സുരേഷ് ഗോപി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള വ്യക്തിത്വം, അനർഘ നിർഗളമായിട്ട് സംസാരിക്കുന്ന പ്രതിഭ, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ രീതിയിലൊക്കെ മാധ്യമങ്ങളെ പ്രതികരിച്ചു. ഇപ്പോഴും സുരേഷ് ഗോപിക്ക് മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപി വിജയിച്ചതിൽ വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ചാരിതാർത്ഥ്യമൊന്നും ഇല്ല. സുരേഷ് ഗോപി വിജയിക്കേണ്ട എന്ന് തന്നെയാണ് മാധ്യമങ്ങളുടെ ഇപ്പോഴും മനസ്സിലുള്ള ആഗ്രഹം എന്ന് നമുക്കറിയാം. അത് ഞാൻ പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പോൾ നീരാളി, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ പ്രവചന സിംഹം, അതായത് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരനും പ്രവചിക്കും, നമ്മുടെ മീറ്റ് ദി എഡിറ്റേഴ്സ് ഉണ്ണി ബാലകൃഷ്ണൻ സാർ. ഉണ്ണി ബാലകൃഷ്ണൻ സാറ് മീറ്റ് ദി എഡിറ്റേഴ്സിൽ സുരേഷ് ഗോപിയെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയെ കുറിച്ച് പുള്ളിക്കാരൻ പറയുന്നത്, സുരേഷ് ഗോപിയുടെ പിന്നിൽ ഒരു ഗൂഢലക്ഷ്യം പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പിന്നിൽ നിന്ന് ഒരാള് നിയന്ത്രിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ആളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ വൈകാരിക അന്തരീക്ഷത്തിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ്. അതിന് പുള്ളിക്കാരൻ ഉദാഹരണമായിട്ട് പറയുന്നത്, സുരേഷ് ഗോപി ഇ.കെ. നായനാറിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇ.കെ. നായനാറിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മലയാളികൾക്ക് ഇ.കെ. നായനാർ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം സെന്റിമെന്റ്സ് ഉള്ള ഒരു വ്യക്തിയാണ്. അത്രയ്ക്ക് സെന്റിമെന്റ്സ് ഉള്ള ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി പോകുന്നത് വൈകാരികമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് കടന്നു കയറാനാണ്. അതേസമയം വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിലേക്ക് പോകുന്നു, PP മൂതന്റെ വീട്ടിലേക്ക് പോകുന്നു, പിന്നെ T. പത്മനാഭന്റെ വീട്ടിലേക്ക് പോകുന്നു. മലയാളികളെ എല്ലാ കാലവും ആരാധനയോട് കണ്ട എഴുത്തുകാരനാണ് T. പത്മനാഭൻ എന്ന് പറയുന്ന ആള്. അപ്പൊ ഇത് മലയാളികളുടെ വൈകാരിക അന്തരീക്ഷത്തിലേക്ക് കടന്നു കയറാനുള്ള സുരേഷ് ഗോപിയുടെ ഗൂഢ ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. എന്താണ് ഇതിലുള്ള കമന്റ്സ്? നമസ്തേ ധനുഷ്. ആദ്യം തന്നെ ഇങ്ങനെ ABC മലയാളത്തിന്റെ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വരാൻ സാധിച്ചതിനുള്ള എന്റെ സന്തോഷവും നിങ്ങൾ അറിയിക്കട്ടെ. കുറെ കാലമായി ധനുഷ് പറയുന്നു, ഇപ്പോഴാണ് അത് സാധിച്ചത്. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ തന്നെ ആരംഭിക്കാൻ സാധിച്ചു എന്നത് സന്തോഷമാണ്. കാരണം കേരളത്തിലെ BJP യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടത്തിന്റെ ഒരു അന്തരീക്ഷമാണ് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ളത്. ആദ്യമായി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒരു സീറ്റ് നേടുന്നു, അതും വലിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. അങ്ങ് പറഞ്ഞതുപോലെ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 2019 2,93,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് 2024 ആകുമ്പോഴേക്കും 4,15,000 വോട്ടിന്റെ നിലയിലേക്ക് BJP വർദ്ധിക്കുകയാണ്, സുരേഷ് ഗോപിയുടെ ജനപ്രീതി വർദ്ധിക്കുകയാണ്. അപ്പൊ അത്രയും എല്ലാ പോൾ നീരാളികളുടെ പ്രവചനങ്ങളെയും അസാധുവാക്കിക്കൊണ്ട് സുരേഷ് ഗോപി വിജയിച്ചു കയറിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ പ്രവചനക്കാർക്കൊക്കെ നിരാശയുണ്ടാവും, അത് പലതരത്തിൽ പൊതിഞ്ഞ് അവർ അവതരിപ്പിക്കും. അങ്ങനെ ഒരു അവതരണമായിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണന്റെ സുരേഷ് ഗോപിയുടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തെ ഞാൻ കണ്ടത്. അദ്ദേഹം ഒരു വലിയ ഗൗരവമുള്ള പോയിന്റ് പോലെ ഉന്നയിക്കുന്ന കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് വളരെ വിദഗ്ധമായിട്ട് മലയാളിയുടെ വൈകാരിക അന്തരീക്ഷത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സുരേഷ് ഗോപിയിലൂടെ RSS തയ്യാറാക്കിയിട്ടുള്ളത്. RSSന്റെ അജണ്ടയാണ് സുരേഷ് ഗോപിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇതെന്തോ വലിയൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന പ്രശ്നം, ആണെങ്കിൽ തന്നെ അതിനെന്താ കുഴപ്പം? മലയാളിയുടെ വൈകാരിക അന്തരീക്ഷത്തിലേക്ക് സുരേഷ് ഗോപി കടന്നു കയറാൻ ശ്രമിച്ചാൽ എന്താണ് അതിൽ തെറ്റ്? അത് തന്നെയല്ലേ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നത്? ആളുകളുടെ പ്രീതി സമ്പാദിക്കാൻ, ആളുകളുടെ ഇഷ്ടം സമ്പാദിക്കാൻ, ആളുകളുടെ വൈകാരികമായിട്ടുള്ള ബന്ധവും അടുപ്പവും ഉണ്ടാക്കാൻ, അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ തന്നെയല്ലേ എല്ലാ രാഷ്ട്രീയക്കാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതല്ലേ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം? ആളുകളുമായിട്ടൊരു വൈകാരിക ബന്ധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ലേ? അത് സുരേഷ് ഗോപി ചെയ്യുമ്പോൾ അതെന്താ വലിയ ഗൂഢാലോചനയും വലിയ ആസൂത്രിതമായിട്ടുള്ള തന്ത്രമൊക്കെ ആകുന്നു? അതായത് ഇവര് BJP RSS നേതാക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തന രീതിയുണ്ട്. സാധാരണ ജനങ്ങളുമായിട്ടൊന്നും ഇടപെടാത്ത, വളരെ നിഗൂഢമായ, വളരെ അജണ്ട മുൻനിർത്തിക്കൊണ്ടുള്ള എന്താ ചില പ്രവർത്തനങ്ങളാണ്. കാരണം ഇവരിങ്ങനെ ആളുകളെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രതിച്ഛായ ഉണ്ടല്ലോ.
ബി ജെ പി കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു പൊതുസമൂഹത്തിൽ നിങ്ങൾ ഇത്രയും കാലം കണ്ടു പരിചയിച്ചിട്ടുള്ള മറ്റു രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് തീർത്തും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. അവരുടെ രാഷ്ട്രീയം വളരെ അപകടകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ പറഞ്ഞ ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമൊക്കെ ശരിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? സുരേഷ് ഗോപി രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, ജയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാക്കി ട്രൗസർ ഒക്കെ ഇട്ട്, ഒരു കാവി ഷോളൊക്കെ എടുത്ത് തലയിൽ കെട്ടി, ഒരു നീണ്ട കുങ്കുമപ്പൊട്ടൊക്കെ തൊട്ട്, ഒരു തൃശൂലൊക്കെ പിടിച്ച് ജയ് കാളി ഓം കാളി എന്നൊക്കെ പറഞ്ഞിട്ട് തെരുവിലേക്ക് ഇറങ്ങി ഒന്നോ രണ്ടോ മുസൽമാന്മാര് രാവിലെ തന്നെ എടുത്ത് ചുട്ടു നിന്ന് വൈകുന്നേരത്ത് കാര്യം ഭദ്രാക്കണം. ഇതാണ് ഇവർ പറയുന്ന പ്രവർത്തന രീതി. ഇതല്ലാതെ സുരേഷ് ഗോപി സാധാരണഗതിയിൽ വിജയിച്ചതിന് ശേഷം അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിന് ബന്ധമുള്ള ആളുകളെ പോയി കാണുകയാണ്. അദ്ദേഹം തനിക്ക് എന്താണ് വലിയ അടുപ്പമുള്ള കുടുംബങ്ങളിൽ സന്ദർശകനാവുകയാണ്. ഇതിവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. ഒരു കുറ്റമായിട്ട് പറയായിരുന്നു, വളരെ ഒരു ഗൂഢാലോചനയുടെ ഉൽപ്പന്നമായിട്ടാണ് സുരേഷ് ഗോപി നായനാരുടെ വീട്ടിൽ പോയത് എന്ന് പറയാം. എപ്പോ? നായനാരുടെ വീട്ടുകാരെ അറിയാണ്ടാണ് അദ്ദേഹം അത് പോയത്. അവരുടെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം ഇങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നാണെങ്കിൽ അത് പറയാം. അങ്ങനെയല്ലല്ലോ, അവിടെ സുരേഷ് ഗോപി ചെല്ലുമ്പോ അദ്ദേഹത്തെക്കാൾ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നത് നായനാരുടെ സഹപ്രവർത്തകയായിരുന്ന ശാരദ ടീച്ചറാണ്. അവര് സുരേഷ് ഗോപിയെ പറ്റി എത്ര ബന്ധത്തോടെയും എത്ര സ്നേഹത്തോടെയുമാണ് സംസാരിക്കുന്നത്. സുരേഷ് ഗോപി തങ്ങൾക്കൊരു മകനെ പോലെ തന്നെയാണ്. എത്രയോ കാലമായിട്ടുള്ള രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള അടുപ്പം ഞങ്ങൾക്കിടയിലുണ്ട് എന്നവർ പറയുന്നുണ്ട്. മാത്രമല്ല, അതില് ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യം, സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചതിനെ പറ്റി എന്താണ് പറയാനുള്ളതാണ്. അപ്പൊ അവർ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കാര്യം സുരേഷ് ഗോപി നല്ല ബന്ധവും അടുപ്പമൊക്കെ ഉണ്ട്, വൈകാരികമായിട്ടുള്ള അടുപ്പമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ നിന്നത് ശരിയായില്ല, ജയിക്കേണ്ടിയിട്ടില്ല. തൃശ്ശൂർ സുനിൽകുമാർ തന്നെ ജയിച്ചാൽ മതിയായിരുന്നു എന്നൊരു പൊളിറ്റിക്കൽ ആൻസർ അവരിൽ നിന്ന് കിട്ടുമെന്നാണ്. പക്ഷെ അവർ പറയുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ്. സുരേഷ് ഗോപിയുടെ വിജയം ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളാണ് അവിടെ ജയിക്കേണ്ടത്. അദ്ദേഹം എം പി ആവാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരാളാണെന്നാണ് ശാരദ ടീച്ചർ പറയുന്നത്. അപ്പൊ അവർ തമ്മിലുള്ള ബന്ധമുണ്ട്. അതല്ലാണ്ട് താൻ എന്താണ്, താൻ വെൽക്കം അല്ലാത്തൊരു സ്ഥലത്തേക്ക്, താൻ എന്താണ് ക്ഷണിക്കപ്പെടാത്തൊരു സ്ഥലത്തേക്ക് ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇടിച്ചു കയറി ചെല്ലുമെന്നല്ല സുരേഷ് ഗോപി ചെയ്യുന്നത്. അതുപോലെയാണ് അദ്ദേഹം കരുണാകരന്റെ വീട്ടിലേക്ക് പോകുന്നത്. കരുണാകരനുമായിട്ട് എത്രയോ കാലത്തെ ബന്ധമാണ്. ഒരുപക്ഷെ കരുണാകരൻ അദ്ദേഹത്തെ തന്റെ മാനസപുത്രൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹം പത്മജയെ പത്മജി ചേച്ചി എന്നും, കെ മുരളീധരൻ തന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആളെ പോലും മുരളി ഏട്ടൻ എന്നാണ് വിളിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ചൂടുള്ള ഘട്ടത്തിൽ പോലും അദ്ദേഹം കെ മുരളീധരനെതിരെ മോശമായിട്ടുള്ള ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. മുരളീധരൻ ആ മര്യാദ കാണിച്ചിട്ടില്ല. മുരളീധരൻ പറ്റുന്ന സമയത്ത് മുഴുവൻ സുരേഷ് ഗോപി ആക്ഷേപിക്കാൻ സാധ്യമായിട്ടുള്ള എല്ലാ വഴികളും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ തിരിച്ച ഡെക്കോറം, ഒരു മര്യാദ എന്ന് പറയുന്ന സംഗതി സുരേഷ് ഗോപി പുലർത്തിയിട്ടുണ്ട്. അതേപോലെ തനിക്ക് ബന്ധമുള്ള ആളുകളെയാണ് അദ്ദേഹം ചെന്ന് കാണുന്നത്. അദ്ദേഹം ടി പത്മനാഭന്റെ വീട്ടിലേക്ക് പോയി. പത്മനാഭൻ അദ്ദേഹത്തെ കവിത ചൊല്ലിയാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തെ ഷോൾ അണിയിക്കുന്നു. അദ്ദേഹം വന്നതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. സുരേഷ് ഗോപിക്ക് ഭാവിയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ചർച്ച നടത്തുന്നു. അപ്പൊ താൻ വെൽക്കം അല്ലാത്ത ഒരു സ്ഥലത്തേക്കും ഒരു നിഗൂഢ പദ്ധതി തയ്യാറാക്കി ഏകപക്ഷീയമായി സുരേഷ് ഗോപി ഇടിച്ചു കയറി ചെന്നിട്ടില്ല. വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ പോയതാണ് ഇവരുടെ ശരിക്കുള്ള പ്രശ്നം. ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കഥ മുഴുവൻ ബന്ധിപ്പിക്കുന്നത്. ഇതിപ്പോ എവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇത് പറയാം? സുരേഷ് ഗോപി ഗുരുവായൂർ അമ്പലത്തിൽ പോയാലും നിങ്ങൾക്ക് ഇത് പറഞ്ഞൂടെ? മലയാളിക്ക് വളരെ വൈകാരിക ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ അമ്പലം. ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത് ഏത് മലയാളിയുടെയും ബാല്യകാല സങ്കല്പങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അവിടേക്ക് സുരേഷ് ഗോപി കടന്നു ചെല്ലുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറും. എന്താ കുഴപ്പമില്ല, സുരേഷ് ഗോപി ആളുകളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിക്കോട്ടെ. നിങ്ങൾക്കും ഉണ്ടല്ലോ അവസരം, നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഈ അവസരമുണ്ട്. അവരാളുകളുടെ ഇടയിലേക്ക് ചെല്ലാനോ ആളുകളുടെ മനസ്സിലേക്ക് ചെല്ലാനോ ശ്രമിക്കാതെ മാടമ്പികളായിട്ട് ആളുകളെ പരസ്പരം എന്താണ് ആളുകളെ എന്താ പറയാ, അവർക്ക് ഇടയിലൂടെ ഈ പറയുന്ന പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ബസ്സിലൂടെ യാത്ര ചെയ്യുകയും എതിരെ വരുന്ന ആളുകളെ പോലും കരിമുടി കാണിച്ചു കറുത്ത ഷർട്ട് ഇട്ടു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആൾക്കാരെ മർദ്ദിക്കുകയും പിടിച്ചകത്തിടുകയും ചെയ്യുന്നു. ആളുകൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കാതിരിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത നിങ്ങൾ വിമർശിക്കുന്ന ആളുകൾ അത് ചെയ്യുമ്പോൾ അതിനിങ്ങനെ കൊതിക്കറ് പറയും ചെയ്യുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പൊ വാടിക്കൽ രാമകൃഷ്ണൻ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ രക്തസാക്ഷിയാണ്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിനെതിരെയാണ് ശ്രീമാൻ വാടിക്കൽ രാമകൃഷ്ണൻ. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം കൊല്ലപ്പെട്ടതല്ല. അദ്ദേഹം തന്റെ മൗലികമായ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ, അത് സി പി എമ്മിന് ഏകാധിപത്യമുള്ള അവർക്ക് മാത്രം ശക്തിയുള്ള അവരുടെ പാർട്ടി ഗ്രാമത്തിൽ അവരുടെ ഈ പറയുന്ന ഭീഷണികൾക്ക് വഴങ്ങാതെ ധീരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനാണ്. വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകത്തിലൂടെയാണ് കേരളത്തിലെ സുദീർഘമായിട്ടുള്ള കൊലപാതക പരമ്പരകൾ ആരംഭിക്കുന്നത്. ആ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിയാണെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന ആളാണ്, ആ കൊലപാതക കേസിൽ എട്ടാം പ്രതിയായിരുന്ന ആളാണ്. അതിൽ
കൽമഴു കൊണ്ട് വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടി എന്ന് ദൃശാക്ഷി മൊഴി പോലുമുള്ള ആളാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നത്. അപ്പൊ ആ കോൺട്രാസ്റ്റ് അവിടെ വളരെ വ്യക്തമായിട്ട് വരികയാണ്. നിങ്ങൾ തെരഞ്ഞെടുത്ത ഭരണാധികാരി എങ്ങനെയുള്ള ആളാണ്, എന്നാൽ തൃശൂരിൽ നിന്ന് നിങ്ങൾ ഇപ്പൊ ജയിപ്പിച്ച ആൾ എങ്ങനെയുള്ള ആളാണ്, ഈ കോൺട്രാസ്റ്റ് വളരെ വ്യക്തമായി വരുന്ന സമയത്താണ്. കാരണം ഇവര് പറഞ്ഞു വെച്ച കഥ പ്രകാരം കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ജനപ്രിയരും ജനോപകാരികളും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ, ബി ജെ പിയുടെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തീരെ ബന്ധപ്പെടാത്ത കോർപ്പറേറ്റ് മുതലാളിമാരും മാത്രമായി ചങ്ങാത്തമുള്ള ദന്തഗോപുരവാസികളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ഈ ബൈനറിയാണ് യഥാർത്ഥത്തിൽ തകരുന്നത്. ഇവിടെ ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയും ഇവരുടെ നേതാക്കന്മാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാതിരിക്കുകയും ചെയ്യുകയാണെന്നുള്ള ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, ആ ചിത്രം വളരെ വ്യക്തമായി ആളുകളുടെ മുന്നിൽ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു ആരോപണമായിട്ടൊക്കെ പറയുന്നത്. ഇതിലൊന്നും വലിയ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ നിരീക്ഷണമായിട്ടൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. ഇത് സുരേഷ് ഗോപി ചെയ്യുന്നതിൽ മുഴുവൻ അജണ്ട ആരോപിക്കുക എന്ന് പറയുന്ന ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള മാധ്യമ രീതി മാത്രമാണിത്. ഈ കാര്യങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ്, അതാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസിന്റെ അജണ്ട എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അജണ്ട കേരളത്തിന് നല്ലതല്ലേ? അതായത് സുരേഷ് ഗോപിയെ പോലത്തെ ഒരു മനുഷ്യൻ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് പൊളിറ്റിക്സിന് ഉപരിയായി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളുമായിട്ട് പോലും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നെങ്കിൽ, സി പി എമ്മിന്റെ മുതിർന്ന നേതാവായിരുന്നു, പോളിറ്റ് ബ്യൂറോ പേപ്പർ ആയിരുന്ന ആളാണ് നായന, കോൺഗ്രസിന്റെ കേരളത്തിൽ ഒരു പക്ഷേ എന്താണ് ഒരു ഫൗണ്ടിങ് ഫാദർ ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു, ജനങ്ങളുടെ ലീഡർ ആയിരുന്ന ആളാണ് കെ കരുണാകരൻ. ബി ജെ പി കാരനായിരിക്കുമ്പോ പോലും ഈ ആളുകളോട് നല്ല ബന്ധം സൂക്ഷിക്കാനും അവരുടെ വീട്ടിലേക്ക് ചെല്ലാനും ഉള്ളൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണെങ്കിൽ അജണ്ട നല്ല അജണ്ടയല്ലേ? അല്ലാണ്ട് ആളുകൾ തമ്മിൽ കണ്ടാൽ മിണ്ടാതിരിക്കുക, എതിർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളെ കൽമഴു കൊണ്ട് വെട്ടിക്കൊല്ലുക, അവരോട് എന്താണ് അകാരണമായി ശത്രുതാ മനോഭാവം പുലർത്തുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള മാനവിക അജണ്ടയെങ്കിൽ ആ അജണ്ട യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിനും രാജ്യത്തിനും ദോഷമല്ലേ ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം പോൾ നീരാളി പറയുന്നത് അങ്ങനെയല്ല. ഇന്ദിരാഗാന്ധിയോട് മലയാളിക്ക് ഒരു സെന്റിമെന്റ്സ് ഉണ്ട്, കരുണാകരനോട് മലയാളിക്ക് ഒരു സെന്റിമെന്റ്സ് ഉണ്ട്. അതായത് ഇപ്പോ ആ പുള്ളി പറയുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഏതൊരു മലയാളിയോടും ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധിയാണ് ഇഷ്ടം, കാരണം പ്രിയങ്ക ഗാന്ധിയെ കാണാൻ ഇന്ദിരാഗാന്ധിയെ പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്, ആ സെന്റിമെന്റ്സിനെ മുതലെടുത്തുകൊണ്ട് ഇന്ദിരാഗാന്ധി ഭാരത മാതാവാണെന്ന് പറയുന്നു. എന്നിട്ട് പുള്ളി പറയുന്ന എക്സാക്ട് വാക്ക് ചരിത്ര ബിംബങ്ങളെ അടക്കം സ്വാംശീകരിക്കുക, അവരുമായി ചേർന്ന് നിൽക്കുന്നവരെ ഹൈജാക്ക് ചെയ്ത് വൈകാരികമായുള്ള ജനങ്ങൾ വൈകാരികമായിട്ട് അവർക്ക് ജനങ്ങളോടുള്ള കണക്റ്റിനെ മുതലെടുക്കുക. അതായത് ഇന്ദിരാഗാന്ധിക്ക് വൈകാരികമായിട്ട് നമ്മുടെ മലയാളികൾ ഒരു കണക്ട് ഉണ്ട്, ആ കണക്റ്റിനെ സുരേഷ് ഗോപി മുതലെടുക്കാൻ ശ്രമിക്കും എന്നാണ് പുള്ളിയുടെ ആരോപണം. ഇതാണ് നിരീക്ഷണം. പക്ഷെ നിങ്ങളത് വില കുറച്ച് കാണല്ലേ, പുള്ളി ഒരു മാധ്യമ പ്രവർത്തകനല്ലേ? അല്ല നോക്കൂ, ആ നിരീക്ഷണം ഞാൻ പറയുന്നത് എത്ര ബാലിശമാണ്! ആ നിരീക്ഷണം മലയാളികളുടെ ബൗദ്ധിക നിലവാരത്തെ എത്ര താഴ്ത്തിയിട്ടാണ് അദ്ദേഹം കാണുന്നത്! മലയാളി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രബുദ്ധരായിട്ടുള്ള സമൂഹത്തെ എത്ര ഹീനമായിട്ടാണ് അദ്ദേഹം ആ പരാമർശത്തിൽ ആക്ഷേപിക്കുന്നത് ആലോചിച്ച് നോക്കൂ. മലയാളികൾക്ക് രാഹുൽ ഗാന്ധിയെക്കാൾ ഇഷ്ടം പ്രിയങ്ക ഗാന്ധിയോടാണ്, അതിന് കാരണം പ്രിയങ്ക ഗാന്ധിയെ കാണാൻ ഇന്ദിരാഗാന്ധിയെ പോലെയാണ് ഇരിക്കുന്നത്. അതായത് കാഴ്ചയിലുള്ള സാദൃശ്യമാണ് മലയാളിയുടെ ഈ ഇഷ്ടത്തിന് കാരണമാവുന്നത്. അല്ലാണ്ട് ഒരു രാഷ്ട്രീയക്കാരെ വിലയിരുത്തുന്നത് അവരുടെ പ്രവർത്തനം കൊണ്ടോ അവരുടെ ചരിത്രം കൊണ്ടോ അവരുടെ നടപടികളുടെ ജനപ്രിയത കൊണ്ടോ ഒന്നുമല്ല, അവരെ കാണാൻ എങ്ങനെ ഇരിക്കുന്നുള്ളതാണ്. ഇന്ദിരാഗാന്ധിയുടെ പോലത്തെ മൂക്കുണ്ട് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ ഹെയർ സ്റ്റൈൽ ആണെന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയെ രാഹുൽ ഗാന്ധിയെക്കാൾ പ്രിയങ്കരനാക്കുന്നത് മലയാളിക്ക് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് മലയാളിയോടുള്ള മനോഭാവമാണ് അവിടെ യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്. അത് മലയാളികൾ സ്വയം പരിശോധിക്കട്ടെ, ഇങ്ങനെയുള്ള ആളുകളെയാണോ നമ്മൾ നമ്മുടെ മാധ്യമ എന്താണ് നീരാളികളാക്കിയിരുന്നത് എന്നുള്ളത് മലയാളികൾ പരിശോധിക്കേണ്ട ഒരു പ്രശ്നമാണ്. പക്ഷെ ഞാൻ പറയുന്നത് ആണെങ്കിൽ പോലും ഇവർ പറയുന്ന വൈകാരികമായിട്ട് കണക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇവരുടെ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമെങ്കിൽ അതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റമല്ല, അതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം. ആളുകളോട് വൈകാരികമായിട്ടുള്ള കണക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ആരെയും അകറ്റി നിർത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്ന ശൈലി ആർ എസ് എസിലില്ല. ആർ എസ് എസിന്റെ അജണ്ടയാണെന്നാണ് ഇവർ പറയുന്നത്. ആർ എസ് എസിൽ പൊതുവെ പറയാറുണ്ട് എന്താണ്, ആരെയും അടിച്ച് പുറത്താക്കിയല്ല എല്ലാരെയും അടിച്ചകത്താക്കുകയാണ് ചെയ്യേണ്ടത്. ശത്രുക്കളായിട്ടുള്ള ആളുകൾ എന്നൊരു മനോഭാവം അവിടെ ഇല്ല. രണ്ടു തരത്തിലുള്ള ആളുകളെ ഉള്ളൂ, ഒന്ന് നമ്മുടെ ഒപ്പം ഉള്ളവർ, നാളെ നമ്മോടൊപ്പം വരേണ്ടവർ എന്നുള്ള നിലയിലാണ് ആളുകളെ കാണുന്നത്. അപ്പൊ എല്ലാവരും നാളെ നമ്മുടെ കൂടെ ചേരേണ്ടവരാണ് എന്നുള്ള മനോഭാവത്തിൽ ആരോടും ഒരു നിതാന്തമായിട്ടുള്ള ശത്രുത പുലർത്താതെ എല്ലാവരോടും സ്വീകരണത്തിന്റെ സാധ്യത ആരാഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്താൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി ആർ എസ് എസിൽ തീർച്ചയായിട്ടും ഉണ്ട്. ആ അജണ്ടയാണ് അദ്ദേഹം പുലർത്തുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശരി തന്നെയാണ്. അദ്ദേഹം എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു കുറ്റമാകുന്നത് എവിടെയാണ്?
സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുമ്പോ അത് തെറ്റാവുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇവരെ ഭയപ്പെടുത്തുന്ന കാര്യം സുരേഷ് ഗോപി തന്നെ ഇപ്പൊ തന്നെ മലയാളിയുമായിട്ട് അപാരമായിട്ടുള്ള വൈകാരിക കണക്റ്റുള്ള ഒരാളാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് മലയാളിക്ക്, ശരാശരി മലയാളിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. അദ്ദേഹം അകാരണമായിട്ട് നേരിടേണ്ടി വന്ന വേട്ടയാടലുകൾ, അദ്ദേഹം അനാവശ്യമായിട്ട് നേരിടേണ്ടി വന്ന അപമാനങ്ങൾ, അധിക്ഷേപങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും രാഷ്ട്രീയമായി മുൻനിർത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ലൂർദ് പള്ളിയിൽ ഒരു സ്വർണ്ണ കിരീടം കൊടുത്തത്. ആ കിരീടത്തിന്റെ പരിശുദ്ധി പരിശോധിച്ചിട്ട് അത് ചെമ്പാണ് എന്ന് ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഇതാണ് അദ്ദേഹം ചെമ്പൻ വിനോദാണ്, മാതാവിന് ചെമ്പ് കൊടുത്തു പറ്റിച്ച ആളാണ് എന്ന് പറഞ്ഞ് വ്യക്തിപരമായി വേട്ടയാടിയത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക്, അദ്ദേഹത്തിന്റെ ഒരു മകള് നഷ്ടപ്പെട്ടതാണ്, അതിന്റെ ദുഃഖം ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ തന്റെ മകളെ പറ്റി പറഞ്ഞ ഭാഗം തങ്ങൾക്ക് ആവശ്യമുള്ള ചില കഷ്ണങ്ങൾ മാത്രം അതൊന്ന് മുറിച്ചെടുത്തുകൊണ്ട് സുരേഷ് ഗോപി ഒരു എന്താണ് സ്ത്രീകളെ മോശമായി കാണുന്ന ഒരാളാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകയോട്, അദ്ദേഹത്തിന്റെ വഴി തടസ്സപ്പെടുത്തി നിന്നിരുന്ന ഒരു മാധ്യമപ്രവർത്തകയോട് അങ്ങോട്ടൊന്ന് മാറി നിൽക്കാൻ എന്താണ് വളരെ സ്വാഭാവികമായ ഒരു പക്ഷേ ഒരു പിതൃസവിശേഷമായിട്ടുള്ള വാത്സല്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ പ്രായത്തിലുള്ള സ്ത്രീകളോട് പൊതുവെ ഇടപെടുന്നത് കണ്ടിട്ടുള്ളത്. ആ നിലയിൽ ആർക്കും അസ്വാഭാവികതയൊന്നും തോന്നാത്തൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു, അദ്ദേഹത്തെ പല നിലകളിലും വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം മലയാളികളുടെ മനസ്സിൽ സൃഷ്ടിക്കാൻ അബോധപൂർവമായിട്ടെങ്കിലും കാരണമായിട്ടുണ്ട്. അദ്ദേഹം മനുഷ്യനാണ് ഒരു സിമ്പതി ഉണ്ടല്ലോ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് അനാവശ്യമായിട്ട് ആക്രമിക്കപ്പെടുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ഒരു വിഷമമുണ്ട്. ആ വിഷമം ഒരുപക്ഷെ മലയാളികൾക്ക് എല്ലാം സുരേഷ് ഗോപിയുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഒരു പ്രതികാരത്തിന്റെ ഒരു ആനന്ദം മലയാളികൾക്ക് പൊതുവിൽ കിട്ടുന്നുണ്ട്. ഇത്രയും വേട്ടയാടപ്പെട്ടിട്ടുള്ള ഒരാൾ അവസാനം വിജയിച്ചു വരുമ്പോ, ഈ ആക്രമിച്ചവർക്ക് എല്ലാവർക്കും ഇത് മാറ്റി പറയേണ്ടി വരുമ്പോ, സുരേഷ് ഗോപിയെ സല്യൂട്ട് അടിക്കാൻ വിസമ്മതിച്ചിട്ടുള്ള പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രിയായിട്ട് വരുമ്പോ അദ്ദേഹത്തിന് പോലീസ് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോ ശരാശരി മലയാളിക്കും മനസ്സിലുണ്ടാവുന്ന ഒരു ആനന്ദത്തിന്റെ കാരണം അതിനൊരു പ്രതികാരത്തിന്റെ എലമെന്റ് കലർന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം നിങ്ങൾ ഇദ്ദേഹത്തോട് മുൻപ് ചെയ്തിട്ടുള്ള അനീതികളാണ് ഇന്ന് ഇദ്ദേഹത്തിന് കിട്ടുന്ന നീതിയെ വളരെ മധുരമാക്കി മാറ്റുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ മലയാളിയോട് അങ്ങനെ വളരെ വൈകാരികമായിട്ട് ഒരു കണക്ട് ചെയ്യുന്ന ഒരു നല്ല കുടുംബനാഥൻ എന്നുള്ള ഇതൊരു മാതൃകാ ഫാമിലി ആയിട്ട് മലയാളികൾ കാണുന്ന ഒരു ഫാമിലിയാണ് സുരേഷ് ഗോപിയുടേത്. അതേപോലെ തന്നെ ഒരു നല്ല നടൻ എന്നുള്ള രീതിയിൽ, അതേപോലെ തന്നെ എന്താ പറയുക, മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ മതത്തെയോ തന്റെ വിശ്വാസത്തെയോ തന്റെ പ്രമാണങ്ങളെയോ തള്ളി പറയാത്ത ഒരാളെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മതത്തിനും രാഷ്ട്രീയത്തിനും ജാതിക്കും എല്ലാം ഉപരിയായിട്ട് എല്ലാ മനുഷ്യരെയും സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യസ്നേഹി എന്നുള്ള രീതിയിൽ, തന്റെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തുന്ന ഒരു ചാരിറ്റിയുടെ മേഖലയിൽ ധാരാളമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിലെല്ലാം മലയാളിക്ക് സുരേഷ് ഗോപിയോട് വളരെ വലിയൊരു ബന്ധമുണ്ട്. ആ സുരേഷ് ഗോപി എന്ന് പറയുന്ന എന്താ പറയാ, ആ ജനപ്രിയനായിട്ടുള്ള മനുഷ്യന്റെ ക്യാപിറ്റൽ ഇവിടുത്തെ BJP RSS പ്രവർത്തനത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നതാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ആശങ്ക. കാരണം ഇവര് BJP യുടെയൊക്കെ നേതാക്കളായിട്ട് ആഗ്രഹിക്കുന്നത് ഇവർ പറഞ്ഞു വെച്ചതുപോലെയുള്ള ജനങ്ങളുമായിട്ട് യാതൊരു കണക്റ്റും ഇല്ലാത്ത എന്താ പറയാ, വളരെ വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ മാത്രം നടത്തുന്ന, ആളുകൾക്കൊട്ടും സ്വീകരിക്കാൻ സാധിക്കാത്ത മറ്റുള്ള പ്രതികരണങ്ങൾ സ്ഥിരമായിട്ട് നടത്തുന്ന ആളുകളാണ് ഇവർക്ക് ആവശ്യം. അങ്ങനെയല്ലാതെ ഞങ്ങൾ പറഞ്ഞു വെച്ചതൊക്കെ തെറ്റാണ്, യഥാർത്ഥത്തിൽ BJP നേതാക്കന്മാർ ഇങ്ങനെയൊന്നും അല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വലിയ ബിംബങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുന്നതിനുള്ള ഇവരുടെ ആശങ്കയാണ് ഇവരിങ്ങനെ പറഞ്ഞു നിർത്തുന്നത്, അത്രയും. ഇല്ല, കഴിഞ്ഞ ദിവസം പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അതായത് സുരേഷ് ഗോപിയുടെ ഈ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ഗോൾവാൾക്കർ കൊണ്ടുവന്ന ഒരു പ്രവർത്തന രീതിയാണ്. ഞാൻ പറഞ്ഞ മലയാളികളുടെ വൈകാരിക അന്തരീക്ഷത്തിലേക്ക് തള്ളിക്കയറാൻ പുള്ളി ശ്രമിക്കുന്നു എന്ന് പറയുന്നത്, അതായത് വാജ്പേയി ഇവർ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, വാജ്പേയി കൊണ്ടുവരാനായിട്ട് നിയോഗിക്കപ്പെട്ട ആള് ഇങ്ങനെ RSS ആളെ ചേർക്കണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ സ്കൂളുകളുടെ പരിസരങ്ങളിലും സ്കൂൾ ഗ്രൗണ്ടുകളുടെ പരിസരങ്ങളിലും ചെന്ന് നിൽക്കുകയും അവിടുന്ന് വാജ്പേയിയെ കിട്ടുകയും പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു പുസ്തകം വാങ്ങിക്കുകയും ആ പുസ്തകം വാങ്ങിക്കുന്നത് വായിക്കാനല്ല, മറിച്ച് പുസ്തകം വാജ്പേയിയുടെ വീട്ടിൽ കൊണ്ടുപോയി തിരിച്ചു കൊടുത്ത ശേഷം ഒരു ബന്ധം സ്ഥാപിക്കാനാണ്. അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള കണക്ട് വാജ്പേയിൽ ഉണ്ടാക്കി പുള്ളിയെ ഇങ്ങോട്ട് ആകർഷിക്കാനാണ്. അപ്പൊ അതേ ഒരു ടെക്നിക്കാണ് സുരേഷ് ഗോപി നടത്തുന്നത് എന്നുള്ള രീതിയിലുള്ള ആധികാരികമെന്ന് തോന്നിക്കുന്ന ഫൂളിഷസുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ല, നോക്കൂ, RSS പ്രവർത്തന ശൈലി അങ്ങനെയാണ്, കൂടുതൽ ആളുകളിലേക്ക് കടന്നു ചെല്ലുക, അവരുടെ വീടുകളിലേക്ക് ചെല്ലുക, അങ്ങനെ ആളുകളുമായിട്ട് വൈകാരികമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. അതല്ലാണ്ട് സംഘടന എന്താ പറയാ, ഇതിലൊരു കാര്യം പറയുമ്പോ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ ഈ പൊതിച്ചോറിന്റെ രാഷ്ട്രീയം പറയുമ്പോ
ഇതിലും ഭംഗിയായിട്ട് അവരത് പറയുന്നുണ്ടല്ലോ, പൊതിച്ചോട് നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ഒരാളുടെ വീട്ടിൽ 4 തവണ നമ്മൾ പോകേണ്ടി വരും, 4 തവണ പോകേണ്ടി വരുമ്പോൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, വീട്ടമ്മയായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്, വീട്ടിലെ ഗൃഹനാഥനുമായിട്ട് ബന്ധം സ്ഥാപിക്കും. അപ്പൊ അവർക്ക് ഇതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, അവർക്ക് ഇതൊക്കെ ഉദാത്തമായിട്ടുള്ള മാതൃകകളാണ്. അതെ 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 അതെ. അല്ല, ശ്രീ എം സ്വരാജ് ഒരിക്കൽ ചർച്ചയിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ, തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമല്ല, CPMന്റെ രാഷ്ട്രീയം, CPMന്റെ പ്രത്യയശാസ്ത്രം, ആദർശം ഒക്കെ ആളുകളോട് പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ്. സ്ഥിരമായിട്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ജയത്തേക്കാൾ വലുത് ഈ ആശയ പ്രചരണമാണെന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആളുകളുമായിട്ട് സമ്പർക്കം നടത്തുക എന്നുള്ളതാണ്. BJPയുടെ RSSന്റെ ഒക്കെ പ്രധാനപ്പെട്ട പരിപാടി എന്താ, ഇപ്പോ RSS ശാഖകളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവാറ്, ശാഖകളിൽ RSSന്റെ ഓഫീസുകളിൽ നമ്മൾ കാര്യാലയങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ, കാര്യാലയങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവാറില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കാൻ വേണ്ടി ഇരിക്കും, കാര്യകർത്താക്കൾ രാവിലെ അത് കഴിക്കാതിരിക്കും, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ട് പോകാന്നുണ്ട് 10 മണി വരെ ഇരിക്കും. അത് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ പിന്നെ ഊണ് കഴിച്ചിട്ട് ആവാം ഇറക്കാം എന്ന് വിചാരിക്കും, പിന്നെ ഊണ് കഴിക്കായിരിക്കും. അങ്ങനെ എന്താണ്, ഭക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ കൂടാനുള്ള നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. നേരെ തിരിച്ച് രാവിലെ എണീറ്റ് 10 മണിയായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ സമ്പർക്കം നടത്തണം, ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലണം, ഒരാളായിട്ട് അടുപ്പമുണ്ടായിട്ട് അയാളെ നമ്മളെ ക്ഷണിക്കണം, ഒരു വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷം വേണം എന്നുള്ളതുകൊണ്ട് രാവിലെ 8 മണിയാകുമ്പോൾ ആൾക്കാരെ ഇറങ്ങണം, സമ്പർക്കം നടത്തിയേ പറ്റുള്ളൂ, ഒരു പുതിയ ആളെങ്കിലും ബന്ധപ്പെട്ടേ പറ്റുള്ളൂ, ഒരാളുടെ വീട്ടിലേക്കിലും പോയാലേ പറ്റുള്ളൂ, കാരണം അല്ലെങ്കിൽ ആഹാരം ഉണ്ടാവില്ല. അപ്പോ ആളുകളുമായിട്ട് സമ്പർക്കം നടത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പദ്ധതിയായിട്ടാണ് RSS കണ്ടിട്ടുള്ളത്. മാൻ മേക്കിംഗ് മിഷൻ ആണല്ലോ, എന്താണ് യഥാർത്ഥത്തിൽ RSSന്റെ അടിസ്ഥാന പദ്ധതി, ശാഖകളാണ്. ശാഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ ഒത്തുകൂടി കുറച്ച് സമയം വിനോദം, എന്താണ്, കളികളും അതേപോലെ തന്നെ പ്രാർത്ഥനയും ബൗദ്ധിക്കും ഒക്കെ നടത്തുന്ന ആളുകൾ കുറച്ച് 1 മണിക്കൂർ ദിവസത്തിൽ ഒന്നിച്ച് ഇടപെടുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ദിവസവും ഇടപെടുമ്പോ എന്താണ്, ഈ ആളുകൾ തമ്മിൽ ഒരു വളരെ വൈകാരികമായിട്ടുള്ള ബന്ധവും അടുപ്പും ഉണ്ടാവും. ഇങ്ങനെ 12 കുട്ടികളെ കൂട്ടി തുടങ്ങിയിട്ടുള്ള, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്നിപ്പോ 100-ാം വർഷത്തിൽ രാജ്യം ഭരിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, എന്തായിരുന്നാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ജയിച്ചു കഴിഞ്ഞു. ഇനി കേന്ദ്രമന്ത്രി ആയി സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾക്കാണ് ഈ തൃശ്ശൂരുള്ള ജനങ്ങളെല്ലാം ചേട്ടാ കാത്തിരിക്കുന്നത്, അത് വേറൊരു കാര്യം. സുരേഷ് ഗോപി എങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മാത്രമേ ജനങ്ങൾ ഇനി നോക്കൂ. ഇനി വൈകാരികമായ അന്തരീക്ഷം ജനങ്ങൾക്കിടയിലേക്ക് സുരേഷ് ഗോപി തള്ളിക്കയറാൻ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സുരേഷ് ഗോപി അത് ചെയ്യുന്നുണ്ടോ, സുരേഷ് ഗോപി ഇത് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ജനങ്ങൾ ശ്രദ്ധിക്കില്ല. ഒരു കേന്ദ്രമന്ത്രിയായ സ്ഥിതിക്ക് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? അപ്പോ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയായി നല്ലപോലെ പ്രവർത്തിക്കും എന്നുള്ള ഇവരുടെ മനസ്സിലെ ഉള്ള ഒരു ഒരു വെപ്രാളമായിരിക്കും ചിലപ്പോ ഇവരെയൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ട് പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ വേറൊരു ചർച്ചയിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.